സിഎൽസിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യത്യസ്തമായ വീഡിയോകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെയും കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നല്ല നല്ല വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു വുഡ്ലുക്ക് CNC. പ്ലീസ് സബ്സ്ക്രൈബ് ഔർ യൂട്യൂബ് ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദി ബെൽ ഐക്കോൺ. CNC മെഷീൻ പ്രധാനമായും നാല് തരത്തിലാണ് ഉള്ളത്: വാട്ടർ ജെറ്റ്, ലേസർ, റോട്ടർ, പ്ലാസ്മ. ഇരുമ്പ്, മാർബിൾ, ഗ്രാനൈറ്റ് തുടങ്ങിയ കാഠിന്യം കൂടിയ മെറ്റീരിയലുകൾ ഡിസൈൻ ചെയ്യുവാനാണ് വാട്ടർ ജെറ്റ് ഉപയോഗിക്കുന്നത്. നേരിയ ലോഹങ്ങൾ, അക്രിലിക് എന്നിങ്ങനെ സൂക്ഷ്മതയോടെ കട്ട് ചെയ്യേണ്ടതിനാണ് ലേസർ മെഷീൻ ഉപയോഗിക്കുന്നത്. തടി, പ്ലൈവുഡ്, MDF, മൾട്ടിവുഡ്, സിമെൻ്റ് ഷീറ്റ് എന്നിവയിൽ ഡിസൈൻ ചെയ്യാനാണ് റോട്ടർ മെഷീൻ ഉപയോഗിക്കുന്നത്. 1 mm മുതൽ 4 inch വരെയുള്ള മെറ്റീരിയലുകൾ കട്ട് ചെയ്യുവാൻ CNC മെഷീൻ കൊണ്ട് സാധിക്കും. CNC എന്നതിൻ്റെ പൂർണ്ണ രൂപം കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ എന്നാണ്. കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് കൊണ്ട് എത്ര സങ്കീർണമായ ഡിസൈനും വളരെ സൂക്ഷ്മതയോടെ നിർമ്മിക്കുവാൻ CNC മെഷീന് സാധിക്കും. ഒരേ ഡിസൈൻ തന്നെ ആവർത്തിച്ച് വരുന്ന സ്ഥലങ്ങളിലാണ് കൂടുതൽ പ്രയോജനപ്പെടുന്നത്. 2D, 3D എന്നിങ്ങനെ രണ്ട് തരത്തിൽ ഡിസൈൻ ചെയ്യാൻ കഴിയും. 2D എന്നാൽ കട്ടിങ്, അതായത് പ്രതലം മുറിച്ചു മാറ്റൽ. 3D എന്നാൽ എൻഗ്രേവിംഗ് അഥവാ കടഞ്ഞെടുക്കലാണ്. 8x4 inch വലുപ്പത്തിലുള്ള മെഷീനാണ് സാധാരണ ഉപയോഗിക്കുന്നതെങ്കിലും 10x6, 18x8 എന്നീ വലുപ്പത്തിലുള്ള മെഷീനുകളും ലഭ്യമാണ്. മുറികൾ പാർട്ടീഷൻ ചെയ്യുവാൻ സ്റ്റെയർ കേസ്, സീലിംഗ് എന്നിവയ്ക്ക് വയ്ക്കുവാനാണ് MDF, മൾട്ടിവുഡ്, തടി എന്നിവ ഡിസൈൻ ചെയ്ത് ഉപയോഗിക്കുന്നത്. ഗേറ്റ്, മതിൽ എന്നിവയിൽ മെറ്റൽ ഷീറ്റ് ഡിസൈൻ ചെയ്ത് വയ്ക്കുന്നു. ഗേറ്റിൽ കാസ്റ്റ് ആൻഡ് 3D ഡിസൈൻ ചെയ്ത് വയ്ക്കാറുണ്ട്. ആദ്യം MDFലോ HDFലോ ചെയ്ത് അതിൻ്റെ നെഗറ്റീവ് മോൾഡ് ഉണ്ടാക്കിയതിന് ശേഷമാണ് കാസ്റ്റ് അയണിൽ നിർമ്മിക്കുന്നത്. ഗേറ്റിൽ അക്രിലിക്, ഹൈലം ഷീറ്റുകളും ഡിസൈൻ ചെയ്ത് വയ്ക്കാറുണ്ട്. ചുമരിലും മതിലും വീട്ടുപേര് എഴുതുവാൻ ഇപ്പോൾ CNC ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. മെറ്റീരിയലിൻ്റെ കാഠിന്യവും കൃത്യതയും അനുസരിച്ച് സ്ക്വയർ ഫീറ്റിന് 50 rupees മുതൽ 2500 rupees വരെ ഡിസൈനിൻ്റെ വില വാങ്ങിക്കാറുണ്ട്. ഏതെങ്കിലും വില കുറഞ്ഞ മെറ്റീരിയലിൽ ടെസ്റ്റ് നടത്തിയതിന് ശേഷമാണ് ഫൈനൽ കട്ടിങ് നടത്തുക. XYZ എന്ന 3 ദിശകളിലേക്കാണ് CNC റൂട്ടർ മെഷീൻ്റെ പ്രവർത്തനം. പ്രത്യേക തരത്തിലുള്ള ബിറ്റുകളാണ് CNC റൂട്ടർ മെഷീനുകളിൽ ഉപയോഗിക്കുന്നത്. കട്ടിങ്ങിന് എൻഡ് മിൽ ബിറ്റും എൻഗ്രേവിംഗിന് വേണ്ടി ബാൾനോസ് ബിറ്റുകളുമാണ് ഉപയോഗിക്കുന്നത്. 1 mm മുതൽ 12 mm വരെയുള്ള ബിറ്റുകളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. സിംഗിൾ ഫ്ലൂട്ട് അതായത് ഒറ്റപ്പിരി, ഡബിൾ ഫ്ലൂട്ട് അതായത് 2 piri, 4 flutes അഥവാ 4 piri ബിറ്റുകൾ ലഭ്യമാണ്. റൂട്ടർ മെഷീനിൽ അക്രിലിക്, ഫോം ഷീറ്റ് പോലുള്ള നേരിയ മെറ്റീരിയലുകൾ കട്ട് ചെയ്യുവാൻ സിംഗിൾ ഫ്ലൂട്ട് ബിറ്റാണ് നല്ലത്. മൾട്ടിവുഡ് പോലുള്ള ഉറപ്പ് കുറഞ്ഞ മെറ്റീരിയലുകൾ ഒറ്റ സ്റ്റെപ്പിന് കട്ട് ചെയ്യാമെങ്കിലും മെറ്റീരിയലിൻ്റെ കാഠിന്യം കൂടുന്നതനുസരിച്ച് സ്റ്റെപ്പിൻ്റെ എണ്ണം കൂട്ടേണ്ടതാണ്. CNC മെഷീൻ്റെ കൂടെ ഡസ്റ്റ് കലക്ടർ വയ്ക്കുന്നത് നല്ലതാണ്. അഥവാ ഡസ്റ്റ് കലക്ടർ ഇല്ലെങ്കിൽ MDF പോലുള്ള കൂടുതൽ പൊടി ഉണ്ടാകുന്ന മെറ്റീരിയലുകൾ ഉപയോഗിക്കുമ്പോൾ മുകളിലോട്ട് പൊടി വരാതിരിക്കുന്നതിന് ഷീറ്റ് വെച്ച് മറക്കാവുന്നതാണ്. ഇത് മെഷീന് അകത്തേക്ക് പൊടി കയറാതിരിക്കുവാൻ നല്ലതാണ്. സ്പ്ലിൻഡർ മോട്ടോർ തണുപ്പിക്കുന്നതിന് വേണ്ടി വാട്ടർ കൂളിംഗ്, എയർ കൂളിംഗ്, ഓയിൽ കൂളിംഗ് എന്നിങ്ങനെ പലതരത്തിൽ ഉപയോഗിക്കാറുണ്ടെങ്കിലും കൂടുതൽ സമയം തുടർച്ചയായി ഉപയോഗിക്കുന്ന മെഷീനാണെങ്കിൽ വാട്ടർ കൂളിംഗ് ആണ് നല്ലത്. മെഷീന് ദിവസവും ഓയിൽ കൊടുത്ത് സുരക്ഷിതമാക്കണമെങ്കിലും വർക്കിംഗിൻ്റെ സമയത്ത് ഓയിൽ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഗ്രീസ് പരമാവധി ഒഴിവാക്കുക, പൊടി പറ്റിപ്പിടിക്കും. മെഷീൻ്റെ ഫ്ലാറ്റ് ഫോം മെഷീൻ തന്നെ ഉപയോഗിച്ച് ലെവൽ ചെയ്യേണ്ടതാണ്. ചുറ്റും ഒരു റെക്റ്റാംഗിൾ വരച്ച് മെഷീൻ്റെ റൈറ്റ് ആംഗിൾ കറക്റ്റ് ചെയ്യേണ്ടതാണ്. കട്ടിങ്ങിനോ എൻഗേവിങ്ങിനോ ഫിനിഷ് ഇല്ലെങ്കിൽ സ്പ്ലിൻഡർ പിടിച്ച് ഇളക്കമുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മോട്ടോറിൻ്റെ ബെൽറ്റ് ലൂസ് ഉണ്ടോ എന്ന് നോക്കുക. ബിറ്റിൻ്റെ കാര്യത്തിൽ റൂട്ടർ മെഷീൻ നഷ്ടം വരാറുണ്ടെങ്കിലും ബിറ്റിൻ്റെ ഉപയോഗം ലാഭിക്കുവാനുള്ള ഒരുപാട് പോംവഴികളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായി പഠിക്കാം.